ഇന്ത്യൻ ക്രിക്കറ്റ് സർക്കിളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആള് മുംബൈ ഇന്ത്യൻസിനെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും കൂടെ കമ്പയർ ചെയ്ത് സംസാരിച്ചതാണ്. ആ ഒരൊറ്റ അഭിമുഖത്തിൽ കൂടി ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്, അക്ഷരം തെറ്റാതെ വാണം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ ഉണ്ടെങ്കിൽ അത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ഇവൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇവനെ റീടേൺ ചെയ്യാതെ സൂര്യകുമാർ യാദവിനെ റീടേൺ ചെയ്തതിന്റെ ചുരുക്ക് തീർന്നതാണ് ഹാർദിക് പാണ്ഡ്യ, അല്ലാതെ വേറെ ഒന്നുമല്ല. അണ്ണൻ മുംബൈയുടെ ഭാവി ക്യാപ്റ്റനാവും, അല്ലെ ഇനി രോഹിത് കഴിഞ്ഞാൽ ഞാൻ മുംബൈയുടെ ക്യാപ്റ്റനാവും എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നവനാണ്. അവനെ തൂക്കി വെളിയിലിട്ടതിന്റെ ചുരുക്ക് തീർന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിനകത്ത് ഈ ഇരിക്കുന്ന ഹാർദിക് പാണ്ഡ്യ ഇന്ന് ഈ ലെവലിൽ ഇരുന്ന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്. ഇവന് ഇവന്റെ ചേട്ടനൊക്കെ അൺസോൾഡ് ആയി കിടന്ന സമയത്ത് 10 ലക്ഷം രൂപ ബേസ് പ്രൈസിലാണ് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നത്. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ മുംബൈ ഇന്ത്യൻസിനെ പോലെ യങ് പ്ലേയേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ടീം വേറെ ഇല്ല. ഇവനിപ്പോ ഈ പറയുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം എടുത്താൽ, ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്രയും കാലത്തിനിടയിൽ അവരുടേതായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഏത് താരമുണ്ട്? എനിക്കറിയത്തില്ല ഒരു താരം ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. ഈ പറയുന്ന ഋതുരാജ് ഗേക്വാദിന്റെ കാര്യം തന്നെ വേണമെങ്കിൽ പറയാം, ഋതുരാജിന് സ്പാർക്ക് ഇല്ല എന്ന് ധോണി പറയാനായിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സ്പാർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിഞ്ഞുകൊണ്ട് വളർന്നു തന്നെയാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറയുന്ന എല്ലാ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. മുംബൈ ഇന്ത്യൻസിന് യങ് ടാലൻസിന് കൊടുത്ത സപ്പോർട്ട് വേറെ ഒരു ടീമും കൊടുത്തിട്ടില്ല. അപ്പം രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും എല്ലാം യങ് ടാലൻസിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഗംഭീർ കൊൽക്കത്ത ക്യാപ്റ്റനായിരുന്ന സമയത്ത് യങ് ടാലൻസിന് അദ്ദേഹവും നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സിസ്റ്റം, മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം യങ് ടാലൻസിന് കൊടുത്ത സപ്പോർട്ട് വേറെ ലെവലാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സപ്പോർട്ട് എന്നതിനേക്കാട്ടിൽ ഉപരിയായിട്ട് ഏതെങ്കിലും ക്യാപ്റ്റന്റെ സപ്പോർട്ടൊന്നും അല്ല മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം താരങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയൊരു ഫണ്ട് എടുത്തിട്ടുള്ളതാണ്. ഈ ഹാർദിക് പാണ്ഡ്യ ഉദ്ദേശിച്ച മുംബൈയുടെ കോർ എന്ന് ഉദ്ദേശിച്ച ഇവന് ഇവന്റെ ചേട്ടൻ പിന്നെ ബൂമ്ര അങ്ങനെ കുറച്ച് താരങ്ങളാണ്. ഈ ബൂമ്രയും ഹാർദിക്കും കൃണാലും എല്ലാം വളർന്നു വന്നത് മുംബൈ കൂടിയാണ്. അപ്പം ഈവൻ കിരൺ പുള്ളാട് പോലും മുംബൈയിൽ വരുമ്പോൾ അത്ര വലിയ സ്റ്റാർ ആയിരുന്നില്ല. ബേസ് പ്രൈസിന് എടുക്കുന്ന താരങ്ങളെ സ്റ്റാർ മെറ്റീരിയൽസ് ആക്കി മാറ്റിയെടുക്കാൻ മുംബൈക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കഴിവ്. അല്ലാതെ ക്യാപ്റ്റനാക്കാതെ തള്ളിവിട്ടതിൻ്റെ ചുരുക്ക് തീർക്കുന്ന പരിപാടിയൊക്കെയാണ് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ മുംബൈയുടെ ക്യാപ്റ്റനാവും എന്ന് സ്വയം സ്വപ്നം കണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. സൂര്യകുമാർ യാദവിനെ റീടൈൻ ചെയ്തു, അണ്ണനെ റീടൈൻ ചെയ്തില്ല, അതിൻ്റെ ചുരുക്ക് ഇപ്പോൾ മുംബൈക്കെതിരെ തീർക്കുന്നു, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പം ഈ ഹാർദിക് പാണ്ഡ്യയുടെ ആറ്റിറ്റ്യൂഡിനെ പലരും പൊക്കിപ്പറങ്ങിയപ്പം സ്ട്രീറ്റ് സ്മാർട്ട് ക്രിക്കറ്റർ എന്ന് വിശേഷിപ്പിച്ച് മുംബൈയാണ് ഇവനെ പൊക്കിക്കൊണ്ട് കാണുന്നത്. അല്ലെങ്കിൽ എങ്ങും എത്താതെ പോകേണ്ട ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ആളുടെ ടാലന്റിനെ കുറ്റം പറയുന്നതല്ല, ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തത് അല്ലെങ്കിൽ ഒരവസരം ഹാർദിക്കിനായാലും കൃണാലിനായാലും ഉണ്ടാക്കി കൊടുത്തത് മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. ഓർക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണം. ഇവൻ ഇപ്പോൾ പൊക്കിയ ചെന്നൈ സൂപ്പർ കിങ്സ് ഡെവലപ്പ് ചെയ്ത യുവതാരം ആരാണ് എന്ന് എനിക്കറിയത്തില്ല. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും മുംബൈ ഇന്ത്യൻസിൻ്റെയും ഫിലോസഫി വളരെ വ്യത്യസ്തമാണ്. ഇപ്പം മുംബൈ ഇന്ത്യൻസ് ആണ് ഒരു പരിധിവരെ യുവതാരങ്ങൾക്കും എക്സ്പീരിയൻസിനും കൃത്യമായിട്ടുള്ള ബ്ലെൻഡ് കൊടുക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് യുവതാരങ്ങളല്ല വിശ്വസിക്കുന്നത്, അവരെല്ലായ്പ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൂവൻ പ്ലേയേഴ്സിനെയാണ് ഡെവലപ്പ് ചെയ്ത് വിശ്വസിച്ചിരിക്കുന്നത്. ഇപ്പം ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു താരത്തിനെ വളർത്തിയെടുത്ത് വലിയ സംഭവമാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അശ്വിൻ്റെ കാര്യം പറഞ്ഞാലും റെയ്നയുടെ കാര്യം പറഞ്ഞാലും ജഡേജയുടെ കാര്യം പറഞ്ഞാലും അവരെല്ലാവരും ചെന്നൈ സൂപ്പർ കിങ്സിൽ വരുന്നതിന് മുമ്പേ വളരെ പ്രൂവണായിട്ടുള്ളതാണ്. ചെന്നൈ ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു താരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലായാലും വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്തവരെ മാത്രമേ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പം ഈ 2 വർഷം മുമ്പുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരെയാണ് മുംബൈ വളരെ വലിയ തുകയ്ക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 2 വർഷം മുമ്പ് മുംബൈയുടെ ഏറ്റവും വലിയ സൈനിങ്സ് എന്ന് പറയുന്നത് ആര്? നമ്മുടെ ക്രൂന കിരൺ പുള്ളാടും രോഹിത് ശർമ്മയായിരുന്നു. ബാക്കി എല്ലാവരും ആവറേജ് പ്ലേയേഴ്സിനെ തന്നെയാണ്. ഈ ആവറേജ് പ്ലേയേഴ്സിനെ പൊക്കിയെടുത്ത് മെയിൻ പ്ലേയേഴ്സ് ആക്കി പോളിഷ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അത് മുംബൈയുടെ കഴിവാണ്, അവരുടെ സിസ്റ്റത്തിന്റെ കഴിവാണ്. അല്ലാതെ ഇപ്പം ഇരുന്ന് ക്യാപ്റ്റനാക്കാത്തതിൻ്റെയും ടീമിലെടുക്കാത്തതിൻ്റെയും കുരു രോധിച്ച് തീർത്തിട്ട് കാര്യമില്ല. ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ചെന്നൈ സൂപ്പർ കിങ്സ് യുവതാരങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടിന്റെ 1000 മടങ്ങ് സപ്പോർട്ട് മുംബൈ കൊടുക്കുന്നുണ്ട് എന്നത് 100% ഉറപ്പാണ്. ചെന്നൈയുടെ ഫിലോസഫി വളരെ വ്യത്യസ്തമാണ്. അവർ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് അഴിഞ്ഞാടാനുള്ള അവസരം എടുക്കുന്നു. സീനിയർ പ്ലേയേഴ്സിന് നല്ല സ്പേസ് ചെന്നൈ സൂപ്പർ കിങ്സ് കൊടുക്കുന്നുണ്ട്. ഒരു യങ് പൊട്ടൻഷ്യൽ ബ്ലെൻഡ് എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. എത്രയൊക്കെ അസൂയമൂത്ത് ഹാർദിക് പാണ്ഡ്യ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കാര്യത്തിൽ ചെന്നൈയെ കാട്ടിലും മുംബൈയുടെ തട്ട് താണു തന്നെ ഇരിക്കും.